നമസ്കാരം. ഈ ഹലാൽ ഭക്ഷണവും തുപ്പലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. മതം തലയ്ക്ക് പിടിച്ച കുറെ മതഭ്രാന്തന്മാർ പച്ചയ്ക്ക് പറയുകയും കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന വിഡ്ഢിത്തങ്ങൾ, അല്ലെങ്കിൽ പ്രാകൃതമായ ചിന്താരീതി തത്വമായി നിങ്ങളുടെ മുന്നിൽ പലതവണ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇത്രയും നികൃഷ്ടമായി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ജീവിവർഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്നത് തുറന്നുകാട്ടാൻ ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല, ഭയവുമില്ല. ഈയിടയ്ക്ക് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊരു മതപ്രഭാഷകൻ പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരുടെ വായിലേക്ക് കൈവിരലുകൾ വെച്ചുകൊടുത്ത് നക്കിപ്പിക്കണം എന്നാണ്. ആ വീഡിയോയ്ക്കെതിരെയും വാർത്ത അവതരിപ്പിച്ച എനിക്കെതിരെയും തത്വമയി ചാനലിനെതിരെയും ഇസ്ലാമിക മതപ്രഭാഷകൻ എന്ന് പേരുകേട്ട മുജാഹിദ് ബാലുശ്ശേരി ഒരു വീഡിയോ ചെയ്തതായിട്ട് കാണാനിടയായി. ആ നക്കലിനെയൊക്കെ വളരെയധികം ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ആണ് മുജാഹിദ് ബാലുശ്ശേരി ചെയ്തത്. ഇത്തരം കപട മുഖംമൂടികളെ പിച്ചി ചീന്തുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാണ്. മതം കൊണ്ടല്ലാതെ തലച്ചോറ് കൊണ്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇയാളൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരുമെന്നതാണ് ആ കാരണം. നമുക്ക് ഈ കുരുപൊട്ടിയ മുജാഹിദ് ബാലുശ്ശേരിയുടെ നന്മ വരത്തുന്ന ഒന്ന് രണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല, ഒന്നുണ്ടും ബേജാറാണ്ട. കയ്യിന്റെ രണ്ട് വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വല, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. ഒരു പവൻ, രണ്ട് പവൻ, അഞ്ച് പവൻ. ഇത് വെറുതെ പറയില്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കാം. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കാം. നിങ്ങൾക്ക് സ്വർണം വേണോ അതോ സ്വർഗം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വളയും മോതിരവും അരഞ്ഞാണവും ഒക്കെ ഊരി വാങ്ങുന്ന ഇത്തരം ഉഡായിപ്പിനെ എന്തു പേരാണ് വിളിക്കേണ്ടത്? മിസ്റ്റർ മുജാഹിദ് ബാലുശ്ശേരി. സ്വർണം ധരിച്ചവർക്ക് സ്വർഗം കിട്ടുകയില്ല, അതുകൊണ്ട് അത് ഞാൻ വെച്ച ബക്കറ്റിലേക്ക് അങ്ങ് ഊരി ഇട്ടുകൊള്ളുക എന്ന് ഇതിനെയൊക്കെ എന്തു പറഞ്ഞാണ് നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്? ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കമ്പിപ്പാരയും എടുത്ത് കക്കാൻ പോകുന്നതാണ്. തീർന്നില്ല, മുജാഹിദ് ബാലുശ്ശേരി എന്ന കള്ള നാണയത്തിന്റെ തനിനിറം വ്യക്തമാക്കുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ്. എന്തുകൊണ്ട് ഇസ്ലാം പെണ്ണുങ്ങളെ ഡാൻസ് വിലക്കി? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന, ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നൂ? നല്ലോണം പാട്ടുപാടിയൊരു പെൺകുട്ടി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഓള് ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ടൊരു പാട്ടാട്ട് പാടി, ഓളായിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നൂ? അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി. ഒരു ഉപകാരമില്ലാത്ത സാധനം, ഒരു ഉപകാരമില്ലാത്ത സാധനം. മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തികെട്ട ഒരേർപ്പാട്. അതുകൊണ്ട് മനുഷ്യരെ, ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ? ഒന്നാവും. സംഗീതം കേൾക്കും തോറും ഒന്നിനും കൊള്ളരുതാത്തനാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിന് നാഷണൽ വേസ്റ്റ് ആണ്. പെണ്ണിന് ജോലിയുള്ളതാണ് കുടുംബ വൃക്ഷത്തിന്റെ കാതലായ വശം, സംശയം ഉണ്ടായിരിക്കെങ്കിലും. പെണ്ണാണോ ഒരേപോലെ ജോലി ചെയ്യുന്ന പൊരുന്ന് പോയി നോക്കിയേ, ആ വീട് ഒരു വൃത്തി ഉണ്ടാവില്ല. ആ വീടിന് അവരുടെ അടിവസ്ത്രം വരെ അയച്ചിട്ടുണ്ടാവും പൊരന്റെ നാനാഭാഗത്തും. ആ അലക്കാൻ സമയമല്ല, അടക്കി വെക്കാൻ സമയമല്ല. ഡൈനിങ് ടേബിളിൽ അഞ്ചു ദിവസം അലക്കാതിട്ട മുഴുവൻ വൃത്തികേടുണ്ടാവും. ഒരു മനുഷ്യൻ അതിഥിയെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഇസ്ലാം എത്ര സുന്ദരമായിട്ട് ആ കാര്യം പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അല നിസാഇ ബിമാ ഫള്ളല്ലാഹു ബഅളഹും അലാ ബഅലിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹി. നാലാം അധ്യായം 34-ാമത്തെ വചന എന്തതിന് അർത്ഥം എന്നറിയോ? സ്ത്രീയുടെ മേൽ കൈകാര്യകർത്തൃത്വം പുരുഷനാണ്, മേൽനോട്ടം പുരുഷനാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് പോലും എതിർക്കുന്ന, സ്ത്രീകളെ വെറും അടിമയായി കാണുന്ന ഭ്രാന്തൻ ചിന്താരീതികളുമായി ജീവിക്കുന്ന നിങ്ങളാണ് മതം തിന്ന് ഭ്രാന്ത് പുലമ്പുന്നവർക്കെതിരെ ഞങ്ങൾ ശബ്ദിക്കുമ്പോൾ തത്വമൈ ചാനലിനും അവതാരകനും തലച്ചോറില്ല എന്നൊക്കെ പറഞ്ഞ് മെഴുകി രോദിക്കുന്നത്. അങ്ങനെയൊന്ന് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങളൊരു പരിഹാസപാത്രമാവില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ രോദനത്തിന് ഞങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നും മാത്രമല്ല, ഇത്തരം കുരുപൊട്ടലുകൾ വ്യക്തമാക്കുന്നത് ഞങ്ങൾ നേർവഴിക്കു തന്നെയാണ് പോകുന്നത് എന്ന സത്യമാണ്. എന്തായാലും ശ്രീ മുജാഹിദ് ബാലുശ്ശേരി, താങ്കളിനെയും കുരുക്കൾ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പൊട്ടുന്ന കുരുക്കളാണ് ഞങ്ങളുടെ ശക്തി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.